അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കപ്പോഴും കരുതാറുണ്ട് മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മിടുക്കന്മാരെന്ന്, അല്ലേ? ബാക്കിയുള്ള എല്ലാ ജീവികളും മണ്ടന്മാരാണ്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യരെക്കാൾ മിടുക്കരായ മറ്റ് ജീവികളുണ്ട്. തലച്ചോറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രമാണ് മനുഷ്യൻ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ അമ്മ പലഹാരങ്ങൾ കാണാതെ ഒളിച്ചു വെക്കാറില്ലേ? പക്ഷെ എവിടെ വെച്ചാലും അത് കണ്ടെത്തി വരിവരിയായി അതിലേക്ക് നടന്നെത്തുന്ന ചില വിരുദ്ധന്മാരുണ്ട്, അല്ലേ? ആരാണവർ? അതെ, ഉറുമ്പുകൾ. മധുര പലഹാരങ്ങൾ, എണ്ണ തുടങ്ങിയവ എത്ര പെട്ടെന്നാണ് അവർ കണ്ടെത്തുന്നത്! നമുക്കതിന് കഴിയുമോ? മിക്കവാറും ജീവികൾക്കും ഈ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നൽകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്, അല്ലേ? ദൂരെ ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പരുന്ത് താഴെയുള്ള അതിൻ്റെ ഇരയെ ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞിനെ കണ്ടെത്തുന്നില്ലേ? അതുപോലെ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ അത് അടുത്തുകൂടെ പതുക്കെ നടന്നു പോയാൽ പോലും ഒരു പട്ടി അതിൻ്റെ ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് ശ്രദ്ധിക്കും. അതായത് അത് ഉറങ്ങുകയാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ അവരെ സഹായിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ അവർക്കും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്തൊക്കെയാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ? പുറത്തുള്ള പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നവരാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ആ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നമുക്ക് നൽകുന്ന ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. കാഴ്ചകൾ കാണുന്ന കണ്ണ്, മണമറിയുന്ന മൂക്ക്, ശബ്ദമറിയുന്ന ചെവി, രുചി അറിയുന്ന നാക്ക്, സ്പർശമറിയുന്ന ത്വക്ക്. ഈ 5 തരം കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ്. ഉറുമ്പുകൾ മണവും രുചി അറിയുന്ന അവയുടെ തലയിലെ സ്പർശഗ്രാഹികൾ, അല്ലെങ്കിൽ ഒരു ആൻ്റിനി ഉണ്ടല്ലോ, അതുവഴിയാണ്. പരുന്തിനാണെങ്കിൽ അപാരമായ കാഴ്ച ശക്തിയുണ്ട്. അതുകൊണ്ടാണ് താഴെയുള്ള ഇരയായ കോഴിക്കുഞ്ഞിനെ അതിന് കാണാൻ പറ്റുന്നത്. പട്ടിക്കാണെങ്കിലോ ഏറ്റവും കൃത്യമായ രീതിയിൽ മണം പിടിക്കാനുള്ള കഴിവുണ്ട്. ഏറ്റവും കൃത്യമായ ഇന്ദ്രിയങ്ങൾ വഴിയാണ് ചെറിയ ചലനങ്ങൾ പോലും ഒരു പട്ടി തിരിച്ചറിയുന്നത്. ഇത്തരം കഴിവുകൾ മറ്റ് ജീവികളെ കണ്ടെത്തും. ഇത്തരം കഴിവുകളിൽ നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് അവയൊക്കെ ഒന്ന് കണ്ടെത്തി നോക്കൂ. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിനൂടെ തുടങ്ങാം. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണ്, അല്ലേ? ഈ കണ്ണുകളിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി ദൂരെയുള്ള ഒരു മരത്തെ ശ്രദ്ധിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അതെന്ത് മരമാണ്? പ്ലാവാണോ, മാവാണോ, അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളിൽ നിന്ന് ഏകദേശം എത്ര അകലമാണ്? ഇപ്പോൾ 100 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റും. ആ മരത്തിന് ഏകദേശം എത്ര ഉയരമുണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 2 മീറ്റർ ഉയരം, അല്ലെങ്കിൽ 5 മീറ്റർ ഉയരം, അതെത്ര ഉയരമുണ്ടെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. പിന്നെ ആ മരത്തിൻ്റെ നിറം എന്താന്ന് പറയാൻ പറ്റും, അല്ലേ? മണ്ണിൻ്റെ നിറമാണോ, കറുപ്പ് നിറമാണോ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇലകളുടെ ആകൃതി, അല്ലെങ്കിൽ ഇലകളുടെ നിറം ഒക്കെ നമുക്കതിലൂടെ പറയാൻ പറ്റും. പിന്നെ അതിൽ കായകളുണ്ടോ ഇല്ലയോ അത് പറയാൻ പറ്റും. പിന്നെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള മരമാണോ, അല്ലെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് കാണുന്നതാണോ, അതിൻ്റെ പൂവ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം നമുക്ക് കണ്ണുകളിലൂടെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം മനുഷ്യൻ നേടുന്ന പ്രധാനപ്പെട്ട എല്ലാ അറിവുകളും നമ്മൾ കണ്ണിലൂടെയാണ് നേടുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാന ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണ് തന്നെയാണ്. കണ്ണിൽ ഇനി എങ്ങനെയാണ് ഈ കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിങ്ങൾ ഈ തിളക്കമുള്ള പാത്രങ്ങളോ കണ്ണാടിയോ ഒക്കെ സൂര്യൻ നേരെ പ്രതിപതിപ്പിച്ചിട്ട് ഭിത്തിയിൽ ക്രമീകരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കിയിട്ടില്ലേ? അതായത് ഒരു തിളക്കമുള്ള മറ്റുള്ളവരുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ വെയിലടിപ്പിക്കാറുണ്ടായിരുന്നില്ലേ? ഇതുപോലെ നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലേ, ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് മറ്റൊരിടത്തേക്ക് പതിപ്പിക്കാൻ പറ്റും. അതൊരു ഭിത്തിയിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു കട്ടിയാർന്ന പ്രതലത്തിലേക്ക് നമുക്കത് പതിപ്പിക്കാൻ പറ്റും. അങ്ങനെ പതിപ്പിക്കുമ്പോൾ ഒരു തല തിരിഞ്ഞ പ്രതിബിംബമാണ് ഉണ്ടാവുക. അതായത് ഒരു മെഴുകുതിരിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ തല കുത്തനെ നിൽക്കുന്ന മെഴുകുതിരിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പ്രവർത്തനം ഇതുപോലെയാണ് നമ്മുടെ കണ്ണിൽ നടക്കുന്നത്. നമ്മുടെ കണ്ണിലെ ഈ ഹാൻഡ് ലെൻസിലെ ലെൻസിന് പകരമുള്ളൊരു ലെൻസുണ്ട്. അതിൻ്റെ പേര് കോർണിയ എന്നാണ്. ഈ കോർണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിബിംബം, ആ പ്രതിബിംബം ഒരു ഭിത്തിയിലേക്ക് പതിപ്പിക്കുന്നതിന് പകരം
പതിപ്പിക്കുന്ന ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനാണ് റെറ്റിന. അപ്പൊ കോർണിയ എന്ന ലെൻസിലൂടെ റെറ്റിന എന്ന ഭാഗത്തേക്കാണ് ഈ പ്രതിബിംബം പതിപ്പിക്കുന്നത്. അവിടെയുള്ള ഒരു കുറച്ച് നാഡികളുണ്ട്. ഈ നാഡികൾ ഇങ്ങനെയുണ്ടായ പ്രതിബിംബത്തിൻ്റെ വിവരം തലച്ചോറിലെത്തിക്കുന്നു. അപ്പം തലകുത്തനെയുള്ള ഈ പ്രതിബിംബത്തെ തലച്ചോറാണ് നമുക്ക് നേരായ പ്രതിബിംബമാക്കി മനസ്സിലാക്കി തരുന്നത്. അതുപോലെ നമ്മൾ ഇതൊക്കെ എത്ര പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണല്ലേ. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ തന്നെ ആ ഇത് ഫോണാണ്, അല്ലെങ്കിൽ ഇത് പുസ്തകമാണ്, ഇതൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ പരിചയമുള്ള ഒരാളാണ് എന്നൊക്കെ എത്ര പെട്ടെന്നാണ് തിരിച്ചറിയുന്നത്. അവരിട്ടിരിക്കുന്ന വസ്ത്രം ഇന്നതാണ്, അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം ഇതാണ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ തലച്ചോറാണ്. മുൻപ് നമ്മൾ ഇയാളെ ഇതേ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതും തലച്ചോറ് നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പം എന്തെല്ലാം അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഈ കണ്ണിൻ്റെ ഒരു കാഴ്ചയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്തു നോക്കി. അപ്പം നമുക്ക് എന്തിനാ ഈ രണ്ട് കണ്ണ്? ഒരു കണ്ണുണ്ടായാൽ പോരെ, എന്തിനായിരിക്കും? നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു പേനയുടെ അടപ്പ് ഊരിയിട്ട് ഒന്ന് ഇടാൻ ശ്രമിക്കുക. ഇനി അതൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളൊരു രണ്ട് കണ്ണും ഉപയോഗിച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ പേന കൊടുത്തതിന് ശേഷം ഒരു കണ്ണ് അടച്ച് പിടിച്ചതിന് ശേഷം ഇതേ കാര്യം ചെയ്തു നോക്കൂ. ചെയ്യാൻ കഴിയുമോ? നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? രണ്ട് കണ്ണ് തുറന്ന് വെച്ച് ചെയ്യുമ്പോൾ ഒരേ സമയം രണ്ട് കണ്ണും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയും. ഇതുകൊണ്ട് നമുക്ക് വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ കണ്ടെത്താൻ കഴിയും. പക്ഷെ ഒരു കണ്ണടയ്ക്കുമ്പോൾ ഈ വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നിർണയിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയാതെ പോകും. അതുകൊണ്ടാണ് ഒരു കണ്ണടച്ചിട്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോക്കുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കണ്ണും ഒരേ സമയം ഒരേ വസ്തുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഇനി ഈ സുന്ദരമായ ലോകം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്, പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരാണ്. അവർക്ക് ചുറ്റും ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തൊരു വിഷമമായിരിക്കും അല്ലേ. പെട്ടെന്നൊന്ന് കറഞ്ഞു പോയാൽ തന്നെ നമ്മൾ എത്രമാത്രം പ്രശ്നത്തിലാവും. അപ്പോൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവരും നമ്മളുടെ കൂട്ടുകാരാണ്, നമ്മളുടെ സഹജീവികളാണ്. ശബ്ദം കേട്ടും തൊട്ടു നോക്കിയും ഒക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് അവർ വസ്തുക്കളെ തിരിച്ചറിയുന്നത്. അപ്പോൾ അവരോട് നമ്മൾ വളരെയധികം സ്നേഹമുള്ളവരാവണം, കരുണയുള്ളവരാവണം. അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ നിവർത്തി കൊടുക്കണം അല്ലേ. ഒരു വൈറ്റ് കെയിൻ എന്ന് പറയുന്ന വെളുത്ത വടി ഉപയോഗിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ലോഹഭാഗമുണ്ട്. അത് വസ്തുക്കളിൽ തട്ടുമ്പോഴുള്ള ശബ്ദ വ്യത്യാസം ഉപയോഗിച്ച് അവർ തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞാണ് നടന്നു പോകുന്നത്. അവർക്ക് എഴുതാനും വായിക്കാനും പ്രത്യേകമായിട്ടൊരു ലിപിയുണ്ട്. അതിൻ്റെ പേരാണ് ബ്രെയിൽ ലിപി. ഈ ബ്രെയിൽ ലിപി എന്ന സംവിധാനത്തിൽ ലൂയി ബ്രെയിൽ എന്ന് പറഞ്ഞ ആളാണ് രൂപകൽപ്പന ചെയ്തത്. അത് കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകളാണ്. ആ കുത്തുകളിലൂടെ വിരലൊഴിച്ചാണ് അവർ വായിക്കുന്നത്. സമയമറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ടോക്കിംഗ് വാച്ചുണ്ട്, പിന്നെ സൂചി തൊട്ടറിയുന്ന വാച്ചുണ്ട്. അതാണ് ടാക്റ്റൈൽ വാച്ച് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കണ്ണില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ. ഈ കണ്ണില്ലാത്തതിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നേത്രഭാഗങ്ങൾ ദാനം ചെയ്ത് അത് ഓപ്പറേഷൻ നടത്തി ഫിറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. കണ്ണിലെ കോർണിയ എന്ന ലെൻസ് എന്ന ഭാഗം മാത്രമാണ് നമ്മൾ ദാനം ചെയ്യുക. എത്രയോ ആളുകൾ ദിവസം പ്രതി മരിച്ചു പോകുന്നല്ലേ. അവരുടെയൊക്കെ കണ്ണുകളോ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ മണ്ണിൽ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ഒക്കെ ചെയ്ത് വെറുതെ കളയുകയല്ലേ. അതിനു പകരം അതൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞാലോ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശം പരത്താൻ പറ്റും അല്ലേ. നമ്മളുടെ മരണശേഷവും നമ്മുടെ കണ്ണുകൾ അവരിലൂടെ ജീവിക്കും. അപ്പം നേത്രദാനം എന്ന് പറയുന്നത് എത്ര മഹത്തായൊരു കാര്യമാണ് അല്ലേ. അപ്പം നമുക്കൊക്കെയും അത് ചെയ്യണം. നേത്രദാനത്തിന് നമ്മുടെ സമ്മതപത്രം നൽകണം. ആ വിവരം നമ്മുടെ അടുത്ത ബന്ധുക്കളെ അറിയിക്കുകയും വേണം. എങ്കിൽ മാത്രമല്ലേ അത് നമ്മൾ മരണപ്പെടുമ്പോൾ അവർ ഈ നമ്മുടെ കണ്ണുകളെടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി സമ്മതിക്കുള്ളൂ അല്ലേ. അപ്പം നേത്രദാനത്തെ കുറിച്ചൊരു പോസ്റ്റർ ഉണ്ട്. ഇത്തരം പോസ്റ്ററുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാമല്ലോ. പുസ്തകത്തിലുള്ള പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കൂ. അതുപോലെയുള്ള പോസ്റ്ററുകൾ നിങ്ങൾ നിർമ്മിക്കൂ.
ഇത്രമാത്രം പ്രാധാന്യമുള്ള കണ്ണുകളെ നാം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ ഇരുൾ നിറഞ്ഞതായിട്ട് തീരും. ഒന്ന് കണ്ണടച്ചിരുന്നു നോക്കി എത്ര സമയം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? നമ്മുടെ കണ്ണുകളുടെ ശേഷി കുറയ്ക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത് അല്ലേ? മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് ഗെയിം കളിക്കുന്നു, ടി വി മൊബൈലൊക്കെ ഉപയോഗിക്കുന്നു, ഒരുപാട് സമയം മൊബൈലിൽ കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആത്യന്തികമായിട്ട് നമ്മുടെ കണ്ണുകളെ നശിപ്പിക്കും. അപ്പോൾ കണ്ണുകൾ സംരക്ഷിക്കാൻ അനുവർത്തിക്കേണ്ട മാർഗങ്ങൾ ഇതാ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്, ശ്രദ്ധിച്ചേ. അതുപോലെ മരയൊന്ത്, മൂങ്ങ, പൂച്ച ഇവയുടെയൊക്കെ കാഴ്ചയുടെ പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം നമ്മൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് രാത്രിയിൽ പുറത്ത് പട്ടിയുണ്ടെന്നും മറ്റത്തെ മാവിലും വവ്വാലുകൾ വരുന്നൊക്കെ നമ്മൾ അറിയാറില്ലേ? എങ്ങനെ അറിയുന്നത്? കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയും. കേൾവി നമ്മെ അതിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ചെവിക്കൂടെ മാത്രമല്ല ചെവി. ആ ചിത്രം ശ്രദ്ധിച്ചേ, കണ്ണിലേതിനേക്കാൾ സങ്കീർണമായ പല പ്രവർത്തനങ്ങളും നടന്നിട്ടാണ് കേൾവി സാധ്യമാവുന്നത്. ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമാണ് ചെവി വഴി നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നാൽ ആ ശബ്ദം തിരിച്ചറിഞ്ഞ് അത് പട്ടി കുറയ്ക്കുന്നതാണെന്നോ അല്ലെങ്കിൽ വവ്വാലാണെന്നോ നമുക്ക് പരിചയമുള്ള ഒരാളുടെ ശബ്ദമാണെന്നോ ഒക്കെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത് തലച്ചോറാണ്. ചെവിയുടെ ശേഷി കുറയ്ക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ട്? സ്പീക്കറിൻ്റെ ശബ്ദം പരമാവധി കൂട്ടി വെച്ച് വീട് കുലുങ്ങുന്ന ശബ്ദത്തിൽ പാട്ട് വയ്ക്കും ഇല്ലേ? തുടർച്ചയായിട്ട് ഉയർന്ന ശബ്ദം കേൾക്കുന്നത് ചെവിയെ ബാധിക്കും. മുഖത്ത് കേൾക്കുന്ന അടി, ചെവിയിൽ കൂർത്ത് വസ്തുക്കൾ ഇടുക, ഇതെല്ലാം ചെവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനാവാതാവുക, നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാതെ വരിക, ഇതൊക്കെ എത്ര വിഷമകരമായ അവസ്ഥയാണല്ലേ. ശബ്ദം കേൾക്കാൻ കഴിയാത്തൊരു ലോകം എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവരെ കളിയാക്കുന്ന എന്തൊരു മോശമായ കാര്യമാണല്ലേ. അപ്പം ശ്രവണ സഹായികൾ കേൾക്കാൻ കഴിയാത്ത ആളുകളെ സഹായിക്കാനുള്ള ഉപകരണങ്ങളാണ്. അപ്പം പാമ്പുകൾക്ക് ഇതുപോലെ ചെവിക്കൂടെ ഇല്ല. ചെവിയുടെ പുറത്തേക്ക് നമുക്ക് ചെവിയായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഭൂമിയിലെ ചലനങ്ങൾ വഴിയിട്ട് അവർ ശബ്ദം അറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളോട് സന്ധ്യയ്ക്കൊക്കെ പുറത്തോടെ നടക്കുമ്പം അമർത്തിച്ചവിട്ട് ശബ്ദം ഉണ്ടാക്കി നടക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ വരുന്ന ശബ്ദം കേട്ട് പാമ്പ് മാറിപ്പിക്കോളും. ഓക്കെ, അതുപോലെ അമ്മ വീട്ടിലെ ചിക്കൻ കറി വെക്കുന്നുണ്ടോ, മീൻ വറക്കുന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്? പഴുത്ത ചക്ക മുറിക്കുമ്പോൾ, വാഴയ്ക്ക ചിപ്സ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ മൂക്ക് വഴി പെട്ടെന്ന് അറിയും അല്ലേ. ഈ വസ്തുക്കളിലെല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു തരികൾ വായുവിൽ അലിഞ്ഞ് നമ്മുടെ മൂക്കിലെത്തും. മൂക്കിനുള്ളിലെ ഈ ഗ്രാഹികൾ സന്ദേശത്തെ തലച്ചോറിന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗന്ധം തിരിച്ചറിയുന്നത്, മണം തിരിച്ചറിയുന്നത്. ഈ കാറ്റടിക്കുമ്പോൾ മാത്രമാണ് എലി പോലെ ചില ജീവികൾ ചത്ത് ചീഞ്ഞ മണം നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അതിൻ്റെ കാരണം എന്തായിരിക്കും? കാറ്റിലൂടെ വളരെ എളുപ്പത്തിൽ അവയുടെ തരികൾ നമ്മുടെ മൂക്കിലെത്തുന്നത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്. പിന്നെ മനുഷ്യനാണെങ്കിൽ ഈ മണക്കാനുള്ള കഴിവ് വളരെ കുറവാണ് മറ്റ് ജന്തുക്കളെ അപേക്ഷിച്ച്. എന്നാൽ അതിന് അത് കൂടുതലുള്ള കുറേയധികം ജീവികളുണ്ട്. അത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. നമ്മുടെ സ്രാവ്, അതുപോലെ പട്ടി, പാമ്പിനും മണം പിടിക്കാനാവും. പക്ഷെ പാമ്പ് മണം പിടിക്കുന്നത് അതിൻ്റെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെവിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് നമ്മെ ആകർഷിക്കുന്നത് അവൻ്റെ രുചിയാണല്ലേ. എങ്ങനെയാണ് നമ്മൾ രുചി അറിയുന്നത്? ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലെ രസമുകളങ്ങളിലെത്തി ആ വിവരം തലച്ചോറിലെത്തും. തലച്ചോറാണ് ഈ രുചി ഏതാണെന്നും ഏത് ആഹാരമാണിതെന്നും നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ണടച്ചിട്ട് വായിലിട്ടാൽ പോലും കുറേ സാധനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ. അതിങ്ങനെയാണ് സാധ്യമാവുന്നത്. നാവിലെ ഓരോ ഭാഗത്തുള്ള രുചിമുകളങ്ങൾ കണ്ടില്ലേ, പുസ്തകത്തിലെ പടം കണ്ടില്ലേ. നാക്കിൻ്റെ തുമ്പത്തല്ലാതെ മധുര അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചെയ്തു നോക്കൂ. എന്നാലും നാക്കിൽ എവിടെയെങ്കിലും എരിവ് അറിയുന്നതിനുള്ള രുചിമുകളം നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാണ്? എരിവെന്നത് ഒരു രുചിയേയല്ല, പകരം നാവിന് ലഭിക്കുന്ന ഒരു പൊള്ളലിൻ്റെ അനുഭവം മാത്രമാണ് എരിവ്. അപ്പം നല്ല ചൂടുവെള്ളം കുടിച്ചാലോ അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവിനൊരു പൊള്ളൽ തോന്നില്ലേ, അതുപോലെ പൊള്ളലുണ്ടാക്കുന്ന ഒരു അനുഭവം മാത്രമാണ് എരിവ്, അതൊരു രുചിയല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിച്ചാൽ, ഒരു തണുത്ത വസ്തുവോ ചൂട് വസ്തുവോ ഒക്കെ തട്ടിയാൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ. അതിനെ നമ്മൾ വ്യക്തമായി അറിയുന്നതിന് നമ്മെ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് അല്ലെങ്കിൽ തൊലി.
അത് നമ്മുടെ ശരീരം മുഴുവൻ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമാണല്ലേ. ത്വക്കിൽ മുഴുവൻ ഗ്രാഹികളുണ്ട്. അതിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറിലെത്തിയാണ് നമ്മൾ സ്പർശനങ്ങളെ വേർതിരിച്ച് അറിയുന്നത്. എന്നാൽ ഈ ഗ്രാഹികൾ ശരീരത്തിലെല്ലായിടവും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലെന്നറിയാമോ? നമ്മുടെ വിരലിൻ്റെ തുമ്പില്, ചുണ്ടില്, കവിളില് ഒക്കെ സ്പർശഗ്രാഹികൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങൾ വഴി നമുക്ക് കൂടുതൽ സ്പർശനം അറിയാനാവും. മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനിക്കാറില്ലേ? അപ്പം നമുക്ക് ദേഷ്യം തോന്നും അല്ലേ. എന്നാൽ വേദന ഇല്ലെങ്കിലോ? മുറിവുകൾ ഉണ്ടാവുന്ന നമ്മൾ അറിയുകയില്ല. അപ്പം നമുക്ക് വേദനിക്കുന്നത് നല്ലതല്ലേ? വേദന ഉള്ളത് കൊണ്ടാണ് മുറിവ് പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ത്വക്ക് വൃത്തിയായി സംരക്ഷിക്കേണ്ടത്? കുളിക്കുമ്പോഴാണ് നമ്മുടെ ത്വക്ക് വൃത്തിയാവുന്നത്. ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കഴിയുന്നത് നമ്മൾ രണ്ട് തവണ കുളിക്കണം. അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് സഹായകമായ വസ്ത്രം ധരിക്കണം. ഇനി ടാൽക്കം പൗഡർ പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ത്വക്കിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മുടെ ത്വക്കിലെ നിറയെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. അതിലൂടെയാണ് വിയർപ്പ് പുറത്തേക്ക് കളയുന്നത്. ഈ അതിസൂക്ഷ്മദ്വാരങ്ങളെ പൗഡർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുഖം എപ്പോഴും ഫ്രഷായി തോന്നും, വിയർക്കില്ല. എന്നാലും പക്ഷെ അതൊരു ശരിയായ കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കിയല്ലോ അല്ലേ. ഒരു രണ്ട് പ്രവർത്തനം നിങ്ങൾക്കായിട്ട് തരാം. പ്രവർത്തനം 1, പേജ് 94 പ്രവർത്തനം ചെയ്യുക. അതായത് പട്ടിക പൂർത്തിയാക്കാനാണ് അതിലുള്ളത്, അത് ചെയ്യണം. 2, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വിശദമാക്കുക. ഓരോ ഇന്ദ്രിയവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എഴുതുക. ഈ രണ്ട് പ്രവർത്തനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതോടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധ്യായം പൂർത്തിയായിട്ടുണ്ട്.